ഹലോ എവരിവൺ, എല്ലാവർക്കും ഷിജ്ലീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ബ്രെഡും ചോക്ലേറ്റും വെച്ചിട്ട് ഒരു സ്നാക്കാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. 4 മണിക്ക് ചായയുടെ ഒപ്പം കഴിക്കാനായിട്ടും ഒക്കെ ഇത് നല്ലതാണ്. ഇതൊരു 2 മിനിറ്റ് പോലും വേണ്ട ഈ സ്നാക്ക് അത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡും പിന്നെ ഇതുപോലെ ഏതെങ്കിലും ഒരു ചോക്ലേറ്റുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന്. നമുക്ക് ഈ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ ഒന്ന് ആദ്യം കട്ട് ചെയ്തിട്ട് കളയാം. അതിനായിട്ടൊരു കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടുന്നതിന് ഇതുപോലെ ഒരു ഗ്ലാസ് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അടപ്പ് കൊണ്ട് നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അരികുവശം ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ആ ഷേപ്പിൽ തന്നെയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ കിട്ടും. അതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം ആ ബ്രെഡിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് വട്ടത്തിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും. ഇതാ അപ്പം നമ്മുടെ ബ്രെഡ് സ്ലൈസ് എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റും ചെറിയ കഷ്ണങ്ങളായിട്ട് അടർത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പീസസ് ആയിട്ടുള്ളതല്ലേ ചോക്ലേറ്റ്, അപ്പോൾ അതിനെ അങ്ങനെ തന്നെ അടർത്തിയിട്ട് ഓരോ ചെറിയ പീസായിട്ട് അടർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒന്ന് 1 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത്. പാലില്ലാന്നുണ്ടെങ്കിൽ വെള്ളമാണെങ്കിലും മതി. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഈ ചോക്ലേറ്റിനുള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പാലല്ലെങ്കിൽ വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് ഈ ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കുക, അതിനകത്തേക്ക് ഒരു ചോക്ലേറ്റ് പീസ് വെച്ച് കൊടുക്കുക. ഇനി വിരലിൽ പാലിങ്ങനെ മുക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു സ്ലൈസിൻ്റെ അരിവശം മാത്രം ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇനി അടുത്ത ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. അതിൻ്റെ അരി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. പാലിൽ ജസ്റ്റ് ഒന്ന് പ്രസ് മുക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കിട്ടും. ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ബ്രെഡ് എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ബട്ടർ ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മതിയാകും. ബട്ടർ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പം ബ്രെഡ് സ്ലൈസസ് അതിലേക്ക് വെച്ചിട്ട് നമുക്ക് 2 സൈഡും ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരല്പം നേരം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഓരോ സൈഡും 1 മിനിറ്റോളം മതി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ അടുത്ത സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് നല്ലപോലെ ക്രിസ്പായി വന്നിട്ടുണ്ട്. അതുപോലെ 2 സൈഡും ഒരേപോലെ തന്നെ ക്രിസ്പാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഈസി ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ എല്ലാ ബ്രെഡ് സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൗഡേർഡ് ഷുഗറും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ ഒരു തരി മാത്രം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് 2 മിനിറ്റിൻ്റെ പോലും ആവശ്യമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.